ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ഈ യാത്രയുടെ നായകനുമായ സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ, ഈ ജാഥയിൽ അണിനിരക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ, പാലക്കാട് ജില്ലയിലെ ഒന്നാം ദിവസം അതിഗംഭീരമായ സ്വീകരണമൊരുക്കിയ ഒറ്റപ്പാലം, മണ്ണാർക്കാട്, കോങ്ങാട് നിയോജകമണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞങ്ങളുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കൃത്യം 10 മണിക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് അതിനിടയിൽ ഹാരാർപ്പണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി സംസാരിക്കണം എന്നാഗ്രഹിക്കുകയാണ്. മലപ്പുറം ജില്ല കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ കിട്ടിയ ഊഷ്മളമായ സ്വീകരണം പോലെ ഒരു സ്വീകരണമായിരിക്കുമോ പാലക്കാട് ജില്ലയിൽ ഉണ്ടാവുക? ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു തളർച്ച ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വീകരണമായിരിക്കുമോ പാലക്കാട് ജില്ലയിൽ ഉണ്ടാവുക എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സംശയം അസ്ഥാനത്താണ് എന്ന് തെളിയിച്ച ഉജ്ജ്വലമായ സ്വീകരണമാണ് നിങ്ങളിവിടെ നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് നൽകിയ ഊർജം, പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ നൽകിയ ഊർജം ആർക്കാണ് മറക്കാൻ സാധിക്കുക? വിഭജനാനന്തരം മുസ്ലിം ലീഗിന്റെ അവസാനത്തെ യോഗം കറാച്ചിയിൽ നടന്നിട്ട് മഹാനായ കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യയിലേക്ക് വന്നപ്പോ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ രാഷ്ട്രീയമായി സംഘടിക്കണം എന്ന ഒരു തീരുമാനം അദ്ദേഹം എടുത്തപ്പോ രാജ്യം മുഴുവനും മുസ്ലിം ലീഗ് പിരിച്ചുവിടൽ ഒരു ആഘോഷമായി കൊണ്ടു നടക്കുന്ന കാലത്ത് ഈ പച്ചപ്പതാകെ വാനിലേക്ക് ഉയർത്തി പറപ്പിക്കാൻ തയ്യാറായവരാണ് പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ന് മുസ്ലിം ലീഗിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. ആ പാലക്കാട് ജില്ല ഞങ്ങൾക്ക് ഊർജം പകരും എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ സ്വീകരണ സമ്മേളനം വിജയിപ്പിച്ചതിലൂടെ. ഞങ്ങൾ ഓരോ ദിവസവും ജാഥ മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് ഓരോ പ്രവർത്തകർ ഈ ജാഥയിൽ അണിനിരക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ അവസാനത്തെ അനുഭാവിയും ഈ ജാഥയിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നേതാണ്ട് 2000 ആളുകളാണ് ഇന്നത്തെ ഒരു ദിവസം മാത്രം ഈ പാലക്കാട് ജില്ലയിലെ യാത്രയിൽ ജാഥയിൽ അണിനിരന്നത്. സമ്മേളനത്തിൽ പങ്കെടുത്തവർ അതിന് പുറമേ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മമ്പാട് കൂടി കടന്നു പോകുമ്പോ കാലിന് വയ്യാതിരുന്നിട്ടും ബഷീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീൽ ചെയറിലാണ് ഈ ജാഥയിൽ പങ്കെടുത്തത്. ഇന്ന് ഈ ജാഥയിൽ ഊന്നുവടിയുമായി യൂത്ത് ലീഗിന്റെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തൻ കെ പി എസ് സലീമും ജാഥയിൽ ഉടനീരം നമ്മുടെ കൂടെ സഞ്ചരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട എന്റെ സുഹൃത്തു കൂടിയായ കെ പി എ സലീമിനെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ യുവജനയാത്രക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാനുള്ള അവസരമായി ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ജാഥ തുടങ്ങിയത് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ നാട്ടുകൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. നാട്ടുകലിൽ എത്തിയപ്പോൾ ചില ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, ഈ പ്രദേശത്താണ് നമ്മുടെ സഹപ്രവർത്തകൻ നസീറുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ താമസിച്ചത്.
ഏതാണ്ട് 9 മാസം ആരും അറിയാതെ ആ തച്ചനാട്ടുകര പ്രദേശത്തെ ഒരു SDP നേതാവിന്റെ വീട്ടിൽ ഒളിവിൽ താമസിച്ചു. ഒരു സമയത്ത് പള്ളിയിൽ വന്നിട്ട് ആ പ്രതി പള്ളിയിൽ ഉസ്താദിനോട് പറഞ്ഞു, അത്രേ ഞാനൊരു വലിയ പ്രയാസത്തിലാണ്, നിങ്ങൾ ദുആ ചെയ്യണം. എന്താണ് കാര്യമെന്ന് അറിയാതെ ആ ഉസ്താദ് പള്ളിയിൽ വെച്ച് ദുആ ചെയ്തു. അത്രേ നിങ്ങൾ ആലോചിക്കണം, ഒരു കൊലപാതക കേസിലെ പ്രതി ആരും അറിയാതെ ഒളിവിൽ താമസിക്കുക. SDP നേതാക്കന്മാർ ആ കൊലപാതക കേസിലെ പ്രതിക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. എന്നിട്ട് നാട് നീളെ പ്രസംഗിക്കുക, SDP കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല എന്ന്. ഞങ്ങളുടെ ജാഥ വടകരയിൽ എത്തിയപ്പോ ഞങ്ങൾ കേട്ട സന്തോഷകരമായ വാർത്ത, ആ നസറുദ്ദീൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്റ്റേജിൽ വെച്ച് നസറുദ്ദീന്റെ പിതാവ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, തങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ഞങ്ങൾക്ക് കിട്ടിയ നീതി എന്ന് ആ പിതാവ് അവിടെ വെച്ച് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് SDPI ഇത്തരം പ്രചരണങ്ങൾ നാട് നീളെ നടത്തുമ്പോ നാട്ടുകാരുള്ള മനുഷ്യർ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെയാണ്, ഈ വീട്ടിലാണ്, SDPIയുടെ നേതാവിന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് എന്ന്. ഞാനിത് വേറെ എവിടെയെങ്കിലും പോയി പ്രസംഗിച്ചാൽ ഒരുപക്ഷെ പറയാം അത് യൂത്ത് ലീഗ് കള്ളം പറയുകയാണ് എന്ന്. നാട്ടുകാരിലെ പ്രദേശത്തുള്ള ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതും കഴിഞ്ഞ് ഞങ്ങളുടെ ജാഥ മുന്നോട്ട് പോയി കുമരമ്പുത്തൂരെത്തി. കുമരമ്പുത്തൂർ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഉബൈദ് ചങ്ങലിയുടെ നാടാണ്. യൂത്ത് ലീഗിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ്, MSF കാലം മുതൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അകാലത്തിൽ നമ്മോട് വിട പറഞ്ഞു പോയി. അല്ലാഹു അദ്ദേഹത്തിന് മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെയും നമ്മുടെ ജാഥ മുന്നോട്ട് പോയപ്പോ മണ്ണാർക്കാട്, മണ്ണാർക്കാടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഫീർ CPIയുടെ ഗുണ്ടകൾ കൊലപ്പെടുത്തി. ഞാൻ ഓർക്കുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു അന്ന് പരിപാടി, കോങ്ങാട് മണ്ഡലം യൂത്ത് ലീഗിന്റെ ഒരു പരിപാടിയിൽ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട സഫീറിന് കുത്തേറ്റ് എന്ന വാർത്ത കേൾക്കുന്നത്. ആ കൊലപാതകം നടത്തിയത് CPIയുടെ ഗുണ്ടകളാണ്. കാനം രാജേന്ദ്രനാണ് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തത്. കാനം രാജേന്ദ്രൻ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഉണ്ട്. അദ്ദേഹം പറയുന്നത് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോ ആളുകളുടെ കുടുക്കണം പരിശോധിച്ചിട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇവർ ക്രിമിനലുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ കാനം രാജേന്ദ്രൻ ഇവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തത് എന്ന് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. സഫീർ എന്ത് തെറ്റാണ് ചെയ്തത്? തന്റെ ഉപജീവന മാർഗമായ കടയിൽ ജോലി ചെയ്യുമ്പോഴാണ്, അതും സഫീറിന്റെ പുറകിലാണ് ആദ്യം കത്തി കൊണ്ട് കുത്തുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ടിൽ അത് അതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുത്തുകൊള്ളുമ്പോ ആരാണ് കുത്തിയത് എന്ന് പോലും സഫീർ അറിയുന്നില്ല. ഒരു വാക്ക് തർക്കമുണ്ടായതിന്റെ പേരിലല്ല സഫീർ കൊല്ലപ്പെടുന്നത്, ഏകപക്ഷീയമായി കൊല്ലുകയായിരുന്നു. ആ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു എന്ന് നമുക്കറിയാം. അതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പങ്കാളികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി പ്രോസിക്യൂഷൻ നടത്തിയ ഒത്തുപണികൾ നമുക്കറിയാം. ആ കൊലപാതകത്തിനെതിരായി സമരം ചെയ്ത റിയാസ് നാലകത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ സഹപ്രവർത്തകരെ ജയിലടച്ച സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നസറുദ്ദീന്റെ കൊലപാതക കേസിൽ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോയത്, ആ കൊലപാതക കേസിലെ പ്രതികൾക്ക് എങ്ങനെയാണ് നമ്മൾ ശിക്ഷ വാങ്ങിക്കൊടുത്തത്, അതുപോലെ സഫീറിന്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടല്ലാതെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ വിശ്രമിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഈ ജാഥ അവസാനിച്ചാൽ ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന പണി
ഈ സഫീറിന്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുക ഉൾപ്പെടെയുള്ള അതിന്റെ വിചാരണ നടപടികൾ വേഗത്തിലാക്കുക ഉൾപ്പെടെയുള്ള ആ പ്രതികൾക്ക് ശിക്ഷ എത്രയും പെട്ടെന്ന് കിട്ടുക എന്ന ആ പിതാവ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആഗ്രഹവും ഈ നാട്ടുകാരുടെ ആഗ്രഹവും സാക്ഷാത്കരിച്ചു കൊടുക്കുക എന്ന താല്പര്യത്തിന്റെ കൂടെ നിൽക്കലായിരിക്കും. അവിടുന്ന് പിന്നെയും നമ്മൾ മുന്നോട്ട് വന്നു. കോങ്ങാട് നിയോജകമണ്ഡലം എത്തി. കോങ്ങാട് നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ കല്ലാങ്കുടി എന്ന പ്രദേശം കൂടിയുള്ള സ്ഥലം. യൂത്ത് ലീഗ് അക്രമരാഷ്ട്രീയത്തിനെതിരായി മുദ്രാവാക്യം മുഴക്കുന്നു എന്ന് പറയുമ്പോ ചിലരൊക്കെ ചോദിക്കും, ലീഗ് കൊലപാതകം നടത്തിയിട്ടില്ലേ? കല്ലാങ്കുഴിയിൽ നിങ്ങൾ രണ്ടുപേരെ കൊന്നിട്ടില്ലേ? ഞാൻ കല്ലാങ്കുഴി ഉൾപ്പെടുന്ന കോങ്ങാട് നിയോജകമണ്ഡലത്തിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത്. മുസ്ലിം ലീഗ് നടത്തിയ കൊലപാതകമാണത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ടായ വാക്ക് തർക്കം, രണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ടായ തർക്കം. നേരത്തെ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ മറുഭാഗത്തുള്ള കൊലപാതക കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിൽപ്പെട്ട രണ്ടുപേർ പിന്നീട് കൊല്ലപ്പെട്ടു. ആ മൂന്ന് കൊലപാതകത്തെയും മുസ്ലിം ലീഗ് അപലപിക്കുകയാണ്. ഇവിടെ ആരും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ആർ എസ് എസ് കൊല്ലപ്പെടാൻ പാടില്ല, സി പി എംകാർ കൊല്ലപ്പെടാൻ പാടില്ല, കോൺഗ്രസ്സുകാർ കൊല്ലപ്പെടാൻ പാടില്ല, മുസ്ലിം ലീഗുകാർ കൊല്ലപ്പെടാൻ പാടില്ല, ആരും കൊല്ലപ്പെടാൻ പാടില്ല. അങ്ങനെ കൊല്ലപ്പെടരുത് എന്ന് പറയുന്ന ഒരു നേതാവാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിയാ തങ്ങളുടെ പുത്രൻ സയ്യിദ് മുനവ്വർ അലി ഷിയാ തങ്ങൾ. ഞങ്ങൾ ആ കൊലപാതകത്തെ മുഴുവനും അപലപിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ കൊലപാതകമായിരുന്നില്ല, എന്നാൽ അത് രാഷ്ട്രീയ കൊലപാതകമാക്കാൻ വേണ്ടി ബോധപൂർവം ചില ശ്രമമുണ്ടായി. കോങ്ങാട് നിയോജകമണ്ഡലത്തിൽ നടന്ന കൊലപാതകത്തെ മണ്ണാർക്കാട് കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? മണ്ണാർക്കാട് മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മണ്ഡലത്തിൽ ഈ കൊലപാതകം നടന്നപ്പോ അത് മണ്ണാർക്കാട് മണ്ഡലം എന്ന് കൂട്ടിപ്പറയുന്നത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ ലീഗ് എന്തെങ്കിലും ഒരു പോറലേൽപ്പിക്കാൻ അത് കാരണമാകുമോ എന്ന് മനസ്സിലാക്കിയിട്ടാണ്, ആലോചിച്ചിട്ടാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ കൊലപാതകം മണ്ണാർക്കാട് മണ്ഡലത്തിലുടനീളം തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കിയിട്ടും ഈ ജനകീയ കോടതി അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു നമ്മൾ കണ്ടു. അതുമാത്രമാണോ? ആ കൊല്ലപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ, ആ രണ്ടുപേർ കൊല്ലപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട അവരുടെ ബന്ധുക്കൾ പോലും മുസ്ലിം യൂത്ത് ലീഗിന്റെ സയ്യിദ് മുനവ്വർ അലി ഷിയാ തങ്ങൾ നയിക്കുന്ന ഈ യുവജനയാത്രയിൽ അണിനിരക്കാൻ ഇന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ലീഗ് നടത്തിയ കൊലപാതകമാണെങ്കിൽ പങ്കെടുക്കാൻ കഴിയും. കള്ളങ്ങളെ പ്രചരിപ്പിക്കുക, ലീഗിന്റെ തലയിൽ കെട്ടിവെക്കുക. നിയമസഭയിൽ പോലും കെ ടി ജലീൽ മുസ്ലിം ലീഗിന്റെ തലയിൽ ഈ കൊലപാതകം കെട്ടിവെക്കാനുള്ള ശ്രമം ഉണ്ടായില്ലേ? ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ലീഗ് മുന്നോട്ട് പോയത്. കോങ്ങാട് നിയോജകമണ്ഡലത്തിൽ നിൽക്കുമ്പോ ഈ മണ്ഡലത്തിലെ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ കെ വി വിജയദാസ് അദ്ദേഹം ഈയിടെ നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തു വരികയുണ്ടായി. കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുക. ഒരു ഗുണ്ടയുടെ ശരീരഭാഷയിലല്ലേ അദ്ദേഹം സംസാരിച്ചത്? സി പി എം അത്തരം ഗുണ്ടകളെയൊക്കെ എം എൽ എമാരാക്കുമെങ്കിൽ ആ ഗുണ്ടകളെയൊക്കെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താനുള്ള കെൽപ്പ് മുസ്ലിം ലീഗിനുണ്ട് എന്ന് തെളിയിക്കുന്ന പരിപാടിയല്ലേ ഇവിടെ യൂത്ത് ലീഗ് സംഘടിപ്പിച്ചത്? ഈ നാട്ടിൽ ജനാധിപത്യ ബോധമുള്ള ചെറുപ്പക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന് വരും കാലങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, യൂത്ത് ലീഗ് യുവജന യാത്ര ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യം. ഒന്ന്, നാളെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരും. നാട്ടിലെ സി പി എമ്മുകാരുടെ ഒരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ആര് ജയിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്, ആര് തോൽക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യം ഇന്നലെ ഒരു സി പി എമ്മുകാരോട് ചോദിച്ചപ്പോൾ സി പി എമ്മുകാർ പറഞ്ഞു, എന്താ സംശയം, ബി ജെ പി തോൽക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, കോൺഗ്രസോ? കോൺഗ്രസ് ജയിക്കാൻ പാടില്ല. ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ മത്സരങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ആര് ജയിക്കണമെന്ന് ചോദിക്കുമ്പോ സി പി എമ്മുകാർ ഉത്തരമില്ല. അപ്പൊ നിങ്ങളുടെ മുഖ്യ ശത്രു ആരാ?
നിങ്ങളെ മുഖ്യ ശത്രു ആരാ? ലീഗിന്റെ മുഖ്യ ശത്രു ബി ജെ പി ആണ്. നിങ്ങളെ മുഖ്യ ശത്രു ആരാ? നിങ്ങൾ പറയണം. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ യുവജനയാത്ര ഒരു ചോദ്യമായി സിപിഎംകാരോട് ചോദിക്കാണ്. രണ്ടാമത്തെ കാര്യം, യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവ്വർ ലീഷി അബ്ദങ്ങൾ പറഞ്ഞു, ഇന്ന് മനുഷ്യാവകാശ ദിനമാണ്, December 10. രാജ്യം ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന ഗവൺമെന്റും മനുഷ്യത്വ വിരുദ്ധമായ നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോ യൂത്ത് ലീഗ് അത് ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. മനുഷ്യാവകാശ ദിനത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ആദ്യം ചർച്ച ചെയ്യേണ്ട പേര് നജീബിന്റെ പേരാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി 2 വർഷമായി ആ ചെറുപ്പക്കാരനെ കാണുന്നില്ല. നജീബിന്റെ ഉമ്മ മുട്ടാത്ത വാതിലുകളില്ല. ABP ആയിട്ട് സംഘർഷം ഉണ്ടായതാണ്. ആ ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ CBI അന്വേഷണം നടത്തിയപ്പോ ആ അന്വേഷണം പോലും പാതി വഴി ഉപേക്ഷിച്ചു. ഒരു ഉമ്മക്ക് സ്വന്തം മോൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി 2 വർഷമായി ഓടി നടക്കും. ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം കൊന്നുകളഞ്ഞു എന്നാണ് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. ആ മനുഷ്യന്റെ മൃതദേഹം പോലും കാണുന്നില്ല. ഈ മനുഷ്യാവകാശ ദിനത്തിൽ നജീബിന്റെ ഉമ്മയുടെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നമായ സ്വന്തം മകനെ അവസാനത്തോട് നോക്കുക എന്ന ആ താല്പര്യത്തിന് കൂടെ യൂത്ത് ലീഗ് നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, വിചാരണ കൂടാതെ 8 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മൗദനിയുടെ കാര്യമാണ്. അബ്ദുൽ നാസർ മൗദനിയുടെ കാര്യം പറയുമ്പോ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം അബ്ദുൽ നാസർ മൗദനി നടത്തിയിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള തീവ്രവാദ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങൾക്ക് അനുകൂലമായി നിന്ന് മുസ്ലിം രാഷ്ട്രീയ സംഘടിത ശക്തിയെ തകർക്കാൻ വേണ്ടി CPM ശ്രമിച്ചിരുന്നു എന്ന് അവരുടെ പ്രസ്താവനകളിലെ തെളിവുകൾ സഹിതം ഉദ്ധരിച്ചപ്പോ PDP നേതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, യൂത്ത് ലീഗ് നേതാവ് സയ്യിദ് മുനവ്വർ ലീഷി അപ്പങ്ങളും ഫിറോസും ഒക്കെ മൗദനിയെ കാണാൻ പിന്നെ എന്തിനാ പോയത്? ഈ മനുഷ്യാവകാശ പ്രശ്നം ഉയർത്തിപ്പിടിക്കാൻ മുസ്ലിം ലീഗിന് യൂത്ത് ലീഗിന് എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടി ഞങ്ങൾ പറയാം. ആരാണ് അബ്ദുൽ നാസർ മൗദനി? ആദ്യത്തെ രംഗപ്രദർശനം മാത്രമല്ല, ആദ്യം ലീഗിനെ തകർക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിയ ബാബരി മസ്ജിദിന്റെ തകർച്ചയും അതിനുശേഷം ഇറങ്ങിയ അദ്ദേഹത്തിന്റെ വരവ് മാത്രമല്ല, രണ്ടാമത് ജയിൽ മോചിതനായതിനു ശേഷവും അദ്ദേഹം ഒരു വരവ് വന്നു. ആ വരവിൽ പോലും ലീഗില്ലാത്ത പാർലമെന്റിന് വേണ്ടി ആട് നീളെ പ്രസംഗിച്ച് നടന്ന അബ്ദുൽ നാസർ മൗദനി നമുക്ക് ഓർമ്മയുണ്ട്. ലീഗിന്റെ പ്രസ്റ്റീജ് തെരഞ്ഞെടുപ്പ്, മഞ്ചേരി പാർലമെന്റിൽ ലീഗ് പരാജയപ്പെട്ടതിനു ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെന്റ് ലീഗിന് വിജയിക്കുക എന്നതൊരു അഭിമാന പോരാട്ടമായ തെരഞ്ഞെടുപ്പ്. ആ പോരാട്ടത്തിൽ ഞങ്ങളുടെ നേതാവ് ETM ബഷീർ സാഹിബും അതുപോലെ തന്നെ ഹുസൈൻ എണ്ണത്താണി നേർക്കുനേർ പോരാട്ടം നടക്കുമ്പോ അബ്ദുൽ നാസർ മൗദനി അന്ന് കുറ്റിപ്പുറത്തെ വേദിയിൽ വെച്ച് പിണറായി വിജയന്റെ കൂടെ ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി ലീഗില്ലാത്ത പാർലമെന്റിന് വേണ്ടി പ്രസംഗിച്ചത് ആർക്കാണ് മറക്കാൻ കഴിയുക? അബ്ദുൽ നാസർ മൗദനിയുടെ ഭാര്യ സൂഫിയ മൗദനി കൈരളി PPTV തലേ ദിവസം രാത്രി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ കരച്ചിൽ നടത്തി, നാടകം നടത്തി, ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നാടകം ആർക്കാണ് മറക്കാൻ സാധിക്കുക? എന്നാൽ ആ നാടകത്തെ ഒക്കെ അതിജീവിച്ച് നമ്മുടെ നേതാവ് മുസ്ലിം ലീഗിന്റെ വെന്നിക്കൊടി വിജയക്കൊടി പാറിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ജയിച്ചു കഴിഞ്ഞു. എന്നിട്ടോ ലീഗില്ലാത്ത പാർലമെന്റിന് വേണ്ടി ശ്രമിച്ച അബ്ദുൽ നാസർ മൗദനിക്കെതിരെ നമ്മൾ നിലകൊണ്ടോ? 543 MPമാരുണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ. അബ്ദുൽ നാസർ മൗദനിയെ വിചാരണ കൂടാതെ തടവിൽ പാർപ്പിച്ചപ്പോ ആ ഇന്ത്യൻ പാർലമെന്റിൽ അബ്ദുൽ നാസർ മൗദനിക്ക് വേണ്ടി ശബ്ദിക്കാൻ മുസ്ലിം ലീഗിന്റെ നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ETM ബഷീർ എന്ന് പറയുന്ന MP അല്ലാതെ വേറെ ആരാണ് ഉണ്ടായത്? മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരാണ് ഉണ്ടായത് നിങ്ങൾ പറയണം. ലീഗിന് മൗദനിയെ കുറിച്ച് സംസാരിക്കാൻ അധികാരമില്ലേ? ലീഗിന് നജീബിനെ കുറിച്ച് സംസാരിക്കാൻ അധികാരമില്ലേ? ലീഗിന് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അവകാശമില്ലേ? രാഷ്ട്രീയ വിരോധം അത് വേറെ, നിങ്ങളുടെ ആശയ പ്രചാരണം വേറെ. അബ്ദുൽ നാസർ മൗദനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, ഞങ്ങൾക്ക് അതിൽ അപ്പീലില്ല, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ വിചാരണ കൂടാതെ ഒരു മനുഷ്യനെ അകാരണമായി തടവിൽ പാർപ്പിച്ചാൽ അതിനെതിരെ ശബ്ദിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്ത്യയുടെ പാർലമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ.
ഈ യുവജനയാത്ര അത്തരം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ്. മുസ്ലിങ്ങളെ മാത്രം പ്രശ്നമല്ല, രോഹിത് വെമുല എങ്ങനെയാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത്, ദളിതർക്കെതിരെ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായ പീഡനങ്ങൾ നടക്കുകയാണ്, അവർ ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരികയാണ്. ഒരു ദിവസം ശരാശരി 2 ദളിതർ കൊല്ലപ്പെടുന്നു എന്നാണ് വാർത്ത. പുതിയ കണക്ക്, ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2013 പട്ടികജാതിക്കാർക്കെതിരെ 6,793 കേസാണെങ്കിൽ 2014 ബി ജെ പി അധികാരത്തിൽ വന്നപ്പോ അത് 11,451. പട്ടിക വർഗക്കാർക്ക് പട്ടികജാതിക്കാർക്കെതിരെയോ 47,064. ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നു, മോബ് ലഞ്ചിങ് കൂടുന്നു, പശുവിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു, വ്യാജേറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു. എത്ര മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത്! ഇസ്രത് ജഹാൻ കേസിൽ, വ്യാജേറ്റുമുട്ടൽ കേസിൽ ജയിൽ കഴിയേണ്ടി വന്ന അമിത്ഷാക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്തത് കേരളത്തിലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണെന്ന് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും പ്രസ്താവന ഇറക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായ പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത്! ഗോരഖ്പൂരിൽ 64 കുട്ടികളാണ് ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോയത്. 64 കുട്ടികൾ. നരേന്ദ്രമോദി ഒരു അക്ഷരമുണ്ടിയോ? മാഞ്ചസ്റ്ററിൽ പ്രശ്നമുണ്ടായാൽ, ലണ്ടനിൽ പ്രശ്നമുണ്ടായാൽ, പാരീസിൽ പ്രശ്നമുണ്ടായാൽ, ഇന്തോനേഷ്യയിൽ ഭൂകമ്പം ഉണ്ടായാൽ, നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായാൽ അപ്പൊ മോദി പ്രതികരിക്കും. പക്ഷെ ഇന്ത്യയിൽ ഈ 62 കുഞ്ഞുങ്ങൾ ശ്വാസം കിട്ടാതെ മരിച്ചപ്പോ ഒരു അക്ഷരമുണ്ടിയില്ല. കത്തവയിൽ 8 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പിച്ചു കീറി കൊലപ്പെടുത്തിയപ്പോ നരേന്ദ്രമോദി മിണ്ടിയോ? മിണ്ടിയില്ല. ഒരു മനുഷ്യാവകാശ പ്രശ്നത്തിലും നരേന്ദ്രമോദി മിണ്ടിയില്ല. ഇന്ത്യക്ക് പുറത്തുള്ള സംഭവങ്ങളല്ലാതെ ഇനി കേരളത്തിന്റെ കാര്യം എടുത്ത് പരിശോധിക്കും. കേരളത്തിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ? 23 രാഷ്ട്രീയ കൊലപാതകമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായത്. 23 രാഷ്ട്രീയ കൊലപാതകം, 16 കസ്റ്റഡി മരണം. തൃശ്ശൂരിലെ വിനായകനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ വിനായകന്റെ അച്ഛന് നിയമസഹായത്തിന് വേണ്ടി പല വാതിലുകളും മുട്ടിയപ്പോ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് സയ്യിദ് മുനവ്വർ ലിസി അത്തങ്ങളുടെ വാതിൽ മാത്രം. നമ്മളാണ് നിയമസഹായം കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. വരാപ്പുഴയിലല്ലേ ഇവിടെ കെബീറിലിരിക്കുന്നത്? യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി അദ്ദേഹത്തിന്റെ നാട്ടിൽ ശ്രീജിത്തിനെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് തല്ലിച്ചതച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. നെയ്യാറ്റിങ്ങരയിലെ സനലിനെ ഒരു വാഹനത്തിന് മുമ്പിലേക്ക് തള്ളിയിട്ട് ഒരു DYSP കൊലപ്പെടുത്തിയത്. കോട്ടയത്തെ ഏറ്റുമാനിൽ കെവിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയപ്പോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞില്ലേ ആ കെവിന്റെ ഭാര്യയുടെ അച്ഛൻ? എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? പിണറായി വിജയൻ കോട്ടയത്തുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് പകരമായി അവരുടെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു. നിലമ്പൂരിലാണ് മാവോയിസ്റ്റ് വേട്ടയുണ്ടായത്. രണ്ടാളെ കൊന്നു, കുപ്പുസ്വാമിയെയും അതുപോലെ തന്നെ അജിതയും. എന്നിട്ടോ ആ കുപ്പുസ്വാമിയെ കൊലപ്പെടുത്തിയപ്പോ കുപ്പുസ്വാമിയുടെ മൃതദേഹം അവസാനമായി കാണാൻ വേണ്ടി കുപ്പുസ്വാമിയുടെ സഹോദരൻ വന്നപ്പോ, സഹോദരി വന്നപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കോളർ പിടിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് പത്രങ്ങളിലൊക്കെ. മൃതദേഹം അവസാനമായി നോക്കി കാണാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചില്ല. എന്തിനാണ് കൊലപ്പെടുത്തിയതെന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല. കണ്ണൂരിലെ തലശ്ശേരിയിൽ താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗൾഫിൽ നിന്ന് വന്നാണ്, മോളെ നിക്കാഹിന് 15 ദിവസത്തെ ലീവിന്. നിക്കാഹിന് വന്നിട്ട് ആ മനുഷ്യൻ നിക്കാഹ് കഴിഞ്ഞ് 3-ാം ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു, മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കരഞ്ഞു പറഞ്ഞിട്ടും അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. 57 ദിവസമാണ് ആ മനുഷ്യൻ ജയിലിൽ കിടന്നത്. നിങ്ങൾ ആലോചിച്ചു. അവസാനം TV ഇബ്രാഹിം MLA ഈ നാട്ടുകാരനായ TV ഇബ്രാഹിമിന്റെ PA ഷാഹുലും ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തിന് ജയിൽ മോചനം ഉണ്ടായത്. തലശ്ശേരി MLA ശശീർ ശംസീറിന് മുമ്പ് പോയി കരഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിന്റെ മകൻ ഒരു അക്ഷരം മുരിയാടിയോ? എന്തെങ്കിലും സഹായം ചെയ്തോ? ഈ നിയോജകമണ്ഡലത്തിലല്ലേ, മണ്ണാർക്കാടല്ലേ, ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ആദിവാസിയെ കള്ളക്കേസ് കുടുക്കി 10 ദിവസം ജയിലിലടച്ചത്. 10 ദിവസം കഴിഞ്ഞപ്പോ പോലീസിന് മനസ്സിലായി ഇദ്ദേഹം പ്രതിയല്ല, എന്നിട്ട് അദ്ദേഹത്തെ തുറന്നു വിട്ടു. ഈ അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തി, പോലീസ് കൊലപ്പെടുത്തി എന്ന സംശയം ഉന്നയിച്ചിട്ട് ഇതുവരെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടായോ? ഒരു സെൽഫി എടുത്തു എന്ന് പറഞ്ഞ് ആ സെൽഫിയിലുള്ള ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യും.
പോലീസ് വണ്ടിയിൽ കൊണ്ടുപോകുമ്പോ അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചത്. അതിനെ സംബന്ധിച്ച് ആരോപണമുയർന്നപ്പോ ഒരു അന്വേഷണം ഇല്ല, ഈ ആളുടെ മേൽ കുറ്റം ചാർത്തി. അങ്ങനെ പോലീസിന്റെ കസ്റ്റഡി മരണങ്ങൾ ഈ സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഇരകളുടെ കൂടെ നിൽക്കേണ്ട സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ കഴിയില്ല, അതുകൊണ്ട് പോലീസ് അന്വേഷണം പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇവരുടെ ആകെ മനുഷ്യാവകാശ പ്രശ്നം എന്താണ്? ഇവരുടെ മനുഷ്യാവകാശ പ്രശ്നമൊന്നും ഇവർക്ക് പ്രശ്നമല്ല, ഇവർക്ക് ബന്ധുക്കൾ അവകാശത്തെ കുറിച്ച് മാത്രമേ സംസാരമുള്ളൂ. നജ്മൽ ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്റെ അവസാനത്തെ ആഗ്രഹമായി ചേരമാൻ പെരുമാൾ പള്ളിയിൽ കബറടക്കണം എന്ന് പറഞ്ഞപ്പോ ആ ചേരമാൻ പെരുമാൾ പള്ളിയിൽ കബറടക്കാതെ അദ്ദേഹത്തെ ദഹിപ്പിച്ചത് നമ്മൾ കണ്ടില്ലേ? ആ മനുഷ്യാവകാശ പ്രശ്നം ഇവിടെ പ്രശ്നമല്ല, ഇവിടെ പ്രശ്നം ബന്ധുക്കളുടെ അവകാശമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു ബസ് പോലീസ് കണ്ടു, കാവല്. എന്തിനാണെന്നറിയോ? കൊച്ചാപ്പയുടെ ഫ്ലെക്സിന് കാവൽ നിൽക്കാൻ, കെ ടി ജലീലിന്റെ ഫ്ലെക്സിന് കാവൽ നിൽക്കാൻ ഒരു പോലീസ് ബസ്. അതിലും വലിയൊരു ഗതികേടുണ്ട്. ഈ മണ്ഡലത്തിൽ ഒരു പരിപാടിക്ക് അദ്ദേഹം വരാൻ വേണ്ടി നോക്കി, യൂത്ത് ലീഗിനെ വെല്ലുവിളിച്ചില്ലേ? യൂത്ത് ലീഗ് ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഈ മണ്ഡലത്തിൽ കാല് കുത്താതെ കെ ടി ജലീലിന് തിരിച്ചു പോകേണ്ടി പോകല്ലേ? മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരെ, നിങ്ങളെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ മണ്ഡലത്തിൽ കാല് കുത്താതെ ഭീരുതനെ പോലെ ഒളിച്ചോടേണ്ടി വന്നു. എന്നിട്ട് ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് ഇപ്പൊ ഇവിടെ സംസാരിച്ചു പറഞ്ഞല്ലോ, ഊർജിത് പട്ടേൽ രാജിവെച്ചു റിസർവ് ബാങ്ക് ഗവർണർ. അപ്പൊ ആളുകളൊക്കെ പറയാണ്, എന്തിനാ പേടിക്കുന്നത്? ഊർജിത് പട്ടേലിനേക്കാളും ഏറ്റവും കെങ്കേമനായ രഘുറാം രാജന് തുല്യമായ ഒരാൾ ഈ മണ്ഡലം നമ്മുടെ സംസ്ഥാനത്തുണ്ടല്ലോ, ആരാണ്? കെ ടി അദീബ്. അയാളെ നിയമിച്ച പോരെന്നാ ചോദിക്കുന്നത്? രഘുറാം രാജന് തുല്യനായ ആളാണ് കെ ടി അദീബ് എന്ന് കെ ടി ജലീൽ. അങ്ങനെയാണെങ്കിൽ ഊർജിത് പട്ടേൽ രാജിവെച്ച ഒഴിവിലേക്ക് നിയമിച്ചുകൂടെ എന്ന് നാട്ടുകാർ. ഇന്നത്തെ ട്രോളാണ്, വേറൊരു ട്രോള് ഞാൻ കണ്ടു. കെ ടി ജലീൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെവിയിൽ ഒരു സ്വകാര്യം പറയാം, എയർപോർട്ട് ഉദ്ഘാടന വേദി. അപ്പൊ കെ ടി ജലീൽ പറയാണ്, എന്തൊരു ബന്ധുണ്ട്, ഓട്ടോ ഓടിക്കാനൊക്കെ നല്ല ഉഷാറാണ്, നമുക്ക് പൈലറ്റ് ആക്കി കൂടെ. അപ്പൊ പിണറായി വിജയൻ, ഇവൻ എന്റെ പുക കണ്ടിട്ടേ അടങ്ങുള്ളൂ. ആ എയർപോർട്ടിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള വേറൊന്ന് കണ്ടു, അവിടെ ഈ എയർപോർട്ട് ഉദ്ഘാടനത്തിന് പങ്കെടുത്ത ആളുടെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പൊ പോലീസിൽ കംപ്ലൈന്റ് പറയാൻ പോയതാണ്. അപ്പൊ പോലീസ് എസ് ഐ പറയാണ്, ഇത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്റെ പേര് തന്നെ അടിച്ചു മാറ്റിയിട്ടാണ് പിണറായി വിജയനത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്, പിന്നെയാണ് ഒരു പേഴ്സ് കൊടുന്നത്. ഇത്ര നാണം കെട്ടൊരു ഗവൺമെന്റ്. ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, സമയം വൈകിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾ എവിടുന്ന ഒരു അമ്പും വില്ലും ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആ അമ്പ് കൊള്ളേണ്ടിടത്ത് കൊള്ളുക തന്നെ ചെയ്യും. മുസ്ലിം യൂത്ത് ലീഗ് കൂട്ടേണ്ടവനെ കൂട്ടിയിട്ടല്ലാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് അഭിവാദ്യങ്ങൾ.